അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റസാനത്ത് സബക്ക് 9, ബൈത്ത് നമ്പർ 15. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്മദുല്ലാഹ റബ്ബൽ ആലമീൻ വഅസ്സല്ലി വഅസല്ലിമു അലാ നബിയിഹിൽ അമീൻ വആലിഹി വസ്വഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദറസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഓതിയ ഫാത്തിഹമേൽ പറയപ്പെട്ടവരിലേക്ക്, മുസന്നിഫുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. 15-ാമത്തെ ബൈത്ത്. ولا تضع من يشاء في العلم دونك إذ لو لم يكن في علمك الفضل فكل شيء له أعلى وأسفل لم يقم أعاليه إلا شاذها السفل سفل. അതിൻ്റെ അർത്ഥം കവിതയായി പറയുകയാണെങ്കിൽ, അറിവിൽ കുറഞ്ഞൊരു വ്യക്തിയെ താഴ്ത്തല്ലേ, നിന്നിൽ കുറഞ്ഞവനെന്ന് നീ കരുതല്ലേ, അവനില്ല എങ്കിൽ മഹത്വവും നിനക്കില്ലേ, അവനിൽ ഉയർന്നവനെന്ന പദവിയുമില്ല, ഏതൊന്നിനും മുകൾ ഭാഗമുണ്ട് സഫൽ അതും നിൽക്കില്ല അല ഉയർത്തിയില്ലേൽ സുഫലതും. 15-ാമത്തെ ബൈത്തിൽ 16-ാമത്തെ ബൈത്തിലും ഒരു മുത്തഅല്ലിമിനുണ്ടാവേണ്ട വിനയത്തെ പറ്റിയാണ് പറയുന്നത്. ആദ്യം വിനയം ഓരോ ആളുകൾക്കും ഉണ്ടാകണം എന്ന് പറയുന്നു, തത്വം പറയുന്നു. ശേഷം പറയുന്നത് അതിനൊരു ഉദാഹരണം. കിതാബിൻ്റെ പേര് ഖസീദത്തുൽ അംസാൽ എന്നാണല്ലോ. റസാനത്ത് എന്ന കിതാബിൻ്റെ മറ്റൊരു പേരാണ് ഖസീദത്തുൽ അംസാൽ. ഉദാഹരണങ്ങൾ പദ്യരൂപത്തിൽ ഉള്ള ഒരു ഗ്രന്ഥം. വലാ തള, നീ നിസാരമാക്കരുത്. 15-ാമത്തെ വായത്ത്. വലാ തള, നീ തരം താഴ്ത്തരുത്. മൻ ഒരുത്തനെ, നശ, അവൻ ജീവിക്കുന്നുണ്ട്. നശ പറഞ്ഞാല് അവൻ വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ വളരുന്നുണ്ട്. ഫിൽ ഇൽമി, അറിവിൽ. ഏ ദൂനക, നിന്റെ താഴെ. അപ്പൊ നിന്റെ ജൂനിയർ ദർസിലുണ്ടാവും, നീ പഠിക്കുന്ന സ്ഥാപനത്തിലുണ്ടാവും. അപ്പം നീ ജൂനിയറിനെ നീ പരിഗണിക്കണം, ജൂനിയറിനെ നീ പരിഗണിക്കണം. നീ സീനിയറായത് ജൂനിയറുള്ളതുകൊണ്ടല്ലേ. ജൂനിയർ എന്നൊരു ബാച്ച് അവിടെ ഇല്ലാച്ചാ നീ സീനിയർ ആവൂല. വലാ തലഅമൻ നശ, വലാ തലഅമൻ, ഒരുത്തനെ നീ നിസാരമാക്കരുത്. നശ, അവൻ ജീവിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. ഫിൽ ഇൽമി ദൂനക്ക, വിജ്ഞാനത്തിൽ നിന്റെ താഴെയാണ്. നീ അവൻ ചെറിയ കിതാബ് ഓതുന്നു, നീ വലിയ കിതാബ് ഓതുന്നു. ഇത് കാരണം കവി പറയാണ്, ലൗലം യക്കുൻ, അവനില്ലെങ്കിൽ. ഏ ലം യക്കുൻ ഫി ഇൽമിക്ക, നിന്റെ അറിവിനുണ്ടാവൂല. ലം യക്കുൻ, ഉണ്ടാകുന്നതല്ല. ഫി ഇൽമിക്ക, നിന്റെ അറിവിൽ ഉണ്ടാവൂല. അൽ ഫളു, വർദ്ധനവ്. ഫളു എന്നുള്ളത് യക്കുനിന്റെ ഫായിലാണ്. അപ്പൊ നീ സീനിയർ ആയത് എന്താ? അവൻ ജൂനിയർ ആയതുകൊണ്ടാണ്. അപ്പൊ അതാണ് ആ ബൈത്തിന്റെ ആശയം. ഇനി അടുത്തൊരു ബൈത്തും കൂടെ നമുക്ക് നോക്കുക. ഫകുല്ലു ഷൈഇൻ, അപ്പോ എല്ലാ വസ്തുവും. ഫ എന്ന് പറഞ്ഞ കാരണം. കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുവും. ലഹു,
അതിനുണ്ട് അല മേൽഭാഗം, അസ്ഫലു താഴ്ഭാഗവും അതിനുണ്ട്. അപ്പൊ അതിന് മുകൾ ഭാഗമുണ്ട് താഴ്ഭാഗമുണ്ട്. അങ്ങനത്തെ എല്ലാ വസ്തുവും ലം യക്കും നിൽക്കുന്നതല്ല ആലീഹി അതിൻ്റെ മേൽഭാഗങ്ങൾ. അപ്പൊ അതിൻ്റെ മേൽഭാഗങ്ങൾ നിൽക്കുന്നതല്ല, സീനിയർ നിൽക്കൂല. ഇല്ലാ ശാദഹ അവയെ ഉയർത്തിയിട്ടല്ലാതെ. അസുഫിലു താഴ്ഭാഗം, അസുഫിലു പറഞ്ഞാല് ജൂനിയർ. അപ്പൊ ജൂനിയർ ഉണ്ടത് കൊണ്ടാണ് ഇവിടെ സീനിയർ ഉണ്ടായത്, താഴ്ഭാഗം ഉള്ളത് കൊണ്ടാണ് മേൽഭാഗം ഉണ്ടായത്. താഴ്ഭാഗം ഇല്ലെങ്കിൽ പിന്നെ മേൽഭാഗം ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്താ പാകം പറഞ്ഞത്? അറിവിന്റെ വിഷയത്തിൽ നമ്മേക്കാൾ താഴ്ന്നവരെ നിസാരമാക്കാൻ പാടില്ല. കാരണം അവനില്ലെങ്കിൽ നമ്മുടെ അറിവിനിക്ക് വർധനവില്ല. അറിവ് അറിവ് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കും തോറും വർദ്ധിക്കുന്നതാണല്ലോ വിജ്ഞാനം. അപ്പൊ നിനക്ക് താഴെ ഉള്ളവനെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയാൽ അത് നീ ഉപയോഗപ്പെടുത്തുക. കാരണം നീ താഴത്തുള്ള ആൾക്കത് ഇങ്ങനെ ചെലവഴിച്ച് അറിവ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നീ വീണ്ടും വീണ്ടും അറിവ് അധികരിച്ചുകൊണ്ടേയിരിക്കും നിനക്ക്. അപ്പൊ അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളിൽ ചെറിയ അറിവുള്ളവരെ, ചെറിയ കിതാബ് ആവുന്ന ഒരിക്കലും അവരെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല. തിരിഞ്ഞോ? ജൂനിയറിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കരുത്. നമ്മൾ വലിയ കുട്ടികളായത് എന്തുകൊണ്ടാ? ഓലവിടെ ഉള്ളതുകൊണ്ടാ. ആ ബേച്ച് അവിടെ ഇല്ലാച്ചാ നമ്മൾ ഉന്നതരാവൂലല്ലോ, നമ്മൾ ഉയർന്ന കുട്ടികളാവൂലല്ലോ. കാരണം നമ്മൾ താഴെ ആരുമില്ല. അപ്പൊ നമ്മളെല്ലാവർക്കും നന്മ ചെയ്യുക. മുത്തഅല്ലിമീങ്ങൾക്കും ചെറിയ ബാച്ചിനും ചെറിയ കുട്ടികൾക്കും. ഇനി നമ്മളെ ശരീരന്മാരിൽ തന്നെ അറിവിൽ നമ്മളെക്കാളും താഴ്ന്നവരുണ്ടാവും. നമുക്ക് പെട്ടെന്ന് തിരിയണോലോ ഇക്കാലം. താഴ്ന്ന മറ്റു കുട്ടികളുടെ ശരീരന്മാർക്ക് താഴ്ന്നവർ അറിവ് അത്ര തിരിഞ്ഞോളുന്നില്ല, കിതാബ് തിരിഞ്ഞോളുന്നില്ല. നേരെ മറിച്ച് അപ്പോ എന്താക്കരുത്, നമ്മൾ നിസ്സാരാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം അറബി അള്ളാഹു തരും, വല്ല പരീക്ഷണം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾക്ക് നല്ല നന്മ അറിയിച്ചു കൊടുത്താൽ അതിലൂടെ നിനക്ക് അതിന് സമാനമായ പ്രതിഫലം ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും നന്മ പഠിപ്പിച്ചു കൊടുക്കുക, അറിയണ കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നല്ലേ. നിങ്ങൾ ഏറ്റവും ഉത്തമരായ ആള് ഖുർആൻ പഠിക്കുകയും ചെയ്യുക, പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ താലീം പഠിപ്പിക്കണം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ. പിന്നെ അറിവ് ആരോർക്കും തെരഞ്ഞോയില്ലല്ലോ. ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? സൂറത്തു ത്വാഹ 114-ാമത്തെ ആയത്ത് പറഞ്ഞത് വഖുർ റബ്ബി സിദ്നി ഇൽമാന. നബി തങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ പ്രാർത്ഥന എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു കൊണ്ടാന്ന. അപ്പൊ അറിവ് ആരും തേഞ്ഞോലില്ല. അപ്പൊ നമുക്കൊരല്പം കിട്ടി, അത് നമുക്ക് അറിയുന്നത് ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അല്ലാതെ എനിക്കത് മനസ്സിലാക്കണോ മറ്റവനും തിരിഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതി ഓലെ കൊച്ചാക്കാൻ പാടില്ല. മറ്റുള്ളവരൊരിക്കലും വലാ തലഫിൽ മറ്റുള്ളവരെ ഒരിക്കലും നിസാരാക്കണ്ട. വിദ്യാർത്ഥികളെ ഒരിക്കലും എന്താക്കരുത്, ചെറുതായി കാണരുത്. താഴ്ന്ന ബാച്ചിനെ തരം താഴ്ത്തരുത്. കാരണം താഴ്ഭാഗം ഉള്ളത് കൊണ്ടല്ലേ മേൽഭാഗം ഉണ്ടായത്. ഏത് വസ്തുവിനും താഴ്ഭാഗം ഉണ്ടാവും, മേൽഭാഗം ഉണ്ടാവും. നിന്നെ മേൽഭാഗത്തിന് താഴ്ഭാഗമാണ് താങ്ങി നിർത്തുന്നത്. താഴ്ഭാഗം താങ്ങി നിർത്തിയിട്ടില്ലെങ്കിലോ മേൽഭാഗം ഇല്ലല്ലോ. ഇപ്പൊ സമ്പത്തൊക്കെ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ ചെലവഴിക്കും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്നാ അറിവ് അങ്ങനല്ല. അറിവ് ചെലവഴിക്കുന്നിടത്തോളം അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരിക. ഒരു കിതാബ് നാലുവട്ടം പഠിപ്പിച്ചു കൊടുത്താല് അല്ലെങ്കിൽ നാലുവട്ടം ദർശനം നടത്തിയാല് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ഈ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് അറിവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ അറിവൊക്കെ ഇപ്പൊ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കഴിഞ്ഞല്ലോ. അങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനല്ല. കാരണം അറിവിന്റെ വിഷയത്തിൽ അതില്ല. അറിവിന്റെ വിഷയത്തിൽ മറ്റൊരാൾക്ക് ചെലവഴിക്കുന്നിടത്തോളം ഇത് കൂടുക ചെയ്യാം. അപ്പൊ നമ്മൾ വിനയാന്വിതനാവണം, മറ്റുള്ളവർക്ക് നന്മ കാണിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ തവാളഅ ലില്ലാഹി റഫഅഹു, ഒരുത്തൻ അള്ളാഹുവിനക്ക് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുന്ന, അള്ളാഹു ഉയർത്തുമെന്നാണ്. അപ്പൊ നമുക്ക് വിനയം ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അർഹിക്കുന്ന പരിഗണനയോടെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സീനിയറിനെയും ജൂനിയറിനെയും കിതാബുകളെയും നോട്ട് ബുക്കിനെയും മുസന്നിഫിനെയും ഓതിപ്പഠിക്കുന്ന മേശ വെക്കുന്ന ബെഞ്ച് ഇരിക്കുന്ന എല്ലാത്തിനും നമ്മൾ അർഹിക്കുന്ന ആദരവോടെ പരിഗണിക്കണം.
കിതാബ് അടുക്കി വെക്കണ മേശമ കയറിയിരിക്കുക, അതൊന്നും പാടില്ല. കിതാബ് വെക്കുന്ന മേശമ ചവിട്ടുക, ഇതൊന്നും പാടില്ല. ഇതൊക്കെ അദബിനെതിരാണ്. നമുക്ക് അറിവ് കിട്ടൂല. അപ്പം അറിവുണ്ടാവണമെങ്കിൽ എല്ലാവരെയും പരിഗണിക്കണം. സീനിയറിനെയും ഷെരീക്കിനെയും താഴ്ന്നവരെയും ചെലവീട്ടുകാരനെയും ഉസ്താദിനെയും കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയും എല്ലാവരോടും നമുക്കൊരു ഒരു സ്നേഹവും ബഹുമാനവും, ചെറിയവരോട് കരുണയും വലിയവരോട് ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയാകുക. അപ്പോഴാണ് ഇൽമു തരിക. നല്ല ശുദ്ധിയുള്ള പാത്രത്തേക്കല്ലേ ചോറ് വിളമ്പാൻ പറ്റുള്ളൂ. അപ്പോൾ ശുദ്ധിയുള്ള ഹൃദയത്തേക്ക് അറിവ് വിളമ്പാൻ പറ്റുള്ളൂ. പാത്രത്തിലാകെ അഴുക്കാണ്. ഇന്നലെ ചോറ് വെച്ചാൽ തന്നെ ഒന്ന് കഴുകിയിട്ടില്ലെങ്കിൽ ആ പാത്രത്തിലേക്ക്, ഇന്നലെ ചോറ് വെച്ചിട്ട് കഴുകാത്ത പാത്രത്തേക്ക് ഒന്ന് ചോറ് വിളമ്പുവാൻ പറ്റൂലല്ലോ. എന്നതുപോലെ ഹൃദയത്തിൽ കുരുട്ടും പോരും അസൂയയും മേശനയും ദൈവത്തൊക്കെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിൽക്ക് അറിവ് വരൂല. അതുകൊണ്ട് നമ്മുടെ ഹൃദയമായ പാത്രം ശുദ്ധിയാക്കുക, അതിലേക്ക് ഭക്ഷണമായ അറിവ് ധാരാളം നിറക്കുക. അള്ളാഹ് തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.